എല്ലാവർക്കും സ്കൂൾ വിശേഷത്തിലേക്ക് സ്വാഗതം. രണ്ടാം ക്ലാസ്സിലെ ഐ ടി പാഠപുസ്തകമാണ് ഇന്ന് പഠിക്കാനുള്ളത്. അതിൽ രണ്ടാമത്തെ പാഠഭാഗമാണ് ഇന്ന് പഠിക്കേണ്ടത്. കൂട്ടലും കുറയ്ക്കലും എന്നതാണ് രണ്ടാമത്തെ പാഠഭാഗം. ഇവിടെ പാഠപുസ്തകത്തിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ വീഴാൻ പോകുന്ന ടക്സിനെ രക്ഷിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ടക്സിനെ രക്ഷിക്കണമെങ്കിൽ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കണക്ക് കൂട്ടി അതിൻ്റെ ഉത്തരം കൃത്യമായി കണ്ടുപിടിക്കണം. എങ്കിലേ ടക്സ് വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പേ രക്ഷപ്പെടുകയുള്ളൂ. ഞാൻ തയ്യാറാണ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താണ് അത് ആരംഭിക്കേണ്ടത്. കുട്ടികൾക്ക് കണക്ക് കൂട്ടുന്നതിന് കുറയ്ക്കുന്നതിനൊക്കെ ഈ പ്രവർത്തനം വളരെ ഉപകരിക്കും. കണക്കിലെ കളികളും എളുപ്പത്തിൽ മനസ്സിലാക്കാം. സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള കളിയുടെ തുടർച്ചയായി സംഖ്യകളുടെ വ്യത്യാസം കാണാനുള്ള കളികളും കുട്ടികളെ പരിചയപ്പെടുത്താനായിട്ട് ഈ ഗെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അധ്യാപകർ ശ്രദ്ധിക്കുക. ഇതിനായി ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ സ്യൂട്ട് ജി കോംബ്രിസ് എന്ന ക്രമത്തിൽ തുറക്കാം. നമ്മുടെ വിൻഡോ വന്നു. അതിൽ കണക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അടുത്ത വിൻഡോയിലേക്ക് വന്നാൽ കണക്ക് കൂട്ടലുകളിലേക്ക് പോകാം എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ജി കോംബ്രിസിലേക്ക് സ്വാഗതം. അതിലെ ആദ്യത്തേതിൽ ക്ലിക്ക് ചെയ്യാം. കണക്കിലെ കളികളിലേക്ക് പോകാം. അതിൽ നിന്നും സങ്കലനം പരിശീലിക്കുന്ന ആദ്യത്തേതിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ തയ്യാറാണ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ടക്സ് താഴേക്ക് വീഴാൻ പോവുകയാണ്. ഇടതുവശത്ത് ചിത്രത്തിൽ രണ്ട് സംഖ്യകൾ കൂട്ടി ചേർക്കാൻ തന്നിട്ടുണ്ട്. അത് എത്രയും വേഗം ടക്സ് വീഴുന്നതിന് മുമ്പേ കീബോർഡിൽ അമർത്തി ഉത്തരം ശരിയാക്കുക. 8 + 1 = 9. ടക്സ് വീഴാൻ പോകുന്നു, അതിനു മുമ്പ് കീബോർഡിൽ ഞെക്കുക. ഇടയ്ക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാലും വിഷമിക്കേണ്ടതില്ല. വീണ്ടും ശരിയായിട്ടുള്ള ഉത്തരം കൂട്ടി നോക്കി കണ്ടുപിടിച്ച് കീബോർഡിൽ ടൈപ്പ് ചെയ്താൽ മതിയാകും. ആറ് അധികം ഒന്ന് 7. 7 എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. ബലൂണിൽ താഴേക്ക് പോകുന്ന ടക്സിനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ആ ബലൂൺ താഴെ വീണ വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പേ അതിന്റെ ഉത്തരം കൃത്യമായി ടൈപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ ടക്സ് വെള്ളത്തിൽ വീണു പോകും. നാലധികം ഒന്ന് 5. ഇവിടെ ഞാൻ തെറ്റിച്ചാണ് അടിച്ചത്, പേടിക്കേണ്ടതില്ല. വീണ്ടും ശരിയായിട്ടുള്ള ഉത്തരം ഒന്നുകൂടെ അടിച്ച് ടൈപ്പ് ചെയ്താൽ മതി. കുട്ടികളുടെ കണക്ക് ബോധം സംഖ്യാബോധമൊക്കെ ഏറെക്കുറെ വർദ്ധിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. അത് കഴിയുമ്പോൾ രണ്ടാമത്തേത് കുറയ്ക്കാൻ പരിശീലിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യാം. വീണ്ടും ഞാൻ തയ്യാറാണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ആണ് കണ്ടെത്തേണ്ടത്. 10 - 8 എത്രയാണെന്ന് കുട്ടികൾ കണ്ടുപിടിച്ച് കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. 10 - 9 കുറച്ചാൽ എത്രയാണ്? 1. 10 - 1 കുറച്ചാൽ 9. 10 - 7 = ചോദ്യചിഹ്നത്തിന്റെ അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഉത്തരങ്ങൾ ചില സമയത്ത് കാണുകയില്ല. അത് ഓർത്ത് പേടിക്കേണ്ടതില്ല. ഉത്തരം ശരിയാണെങ്കിൽ അടുത്ത ലെവൽ തനിയെ വന്നുകൊള്ളും. ടക്സ് താഴെ വെള്ളത്തിൽ വീഴാതെ എല്ലാരും ശ്രദ്ധിക്കണേ. അതിനു മുമ്പേ ഗെയിം പൂർത്തിയാക്കണം കേട്ടോ. -3 - 3 കുറച്ചാൽ 7. 7 എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്തു. അടുത്തത് 4 എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്തു. സൂപ്പർ, ഉത്തരം ശരിയാണ്. അത് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഗുണനം പരിശീലിക്കുക എന്ന മൂന്നാമത്തേതിൽ ക്ലിക്ക് ചെയ്ത് ഗുണന കളികൾ എടുത്തു കൊടുക്കാവുന്നതാണ്. 1 - 5
ഇവിടെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. 1 × 5 = 5, 1 × 8 എത്രയാണ്? 8. 1 × 6 എത്രയാണ്? 6. ഉത്തരം എത്രയാണോ അത് കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. 1 × 7 = 7. ഈ ഗെയിം കളിക്കുന്നതിലൂടെ കുട്ടികളുടെ സംഖ്യാബോധം വർദ്ധിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. അതുപോലെ കണക്ക് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിനും ഗുണിക്കുന്നതിനുമൊക്കെ കുട്ടികൾക്ക് ഈ കളി ഏറെ ഉപകരിക്കുന്നതാണ്. കളികളിലൂടെ കണക്ക് പഠിക്കുക എന്നതാണ് ഈ ഗെയിമിന്റെ ലക്ഷ്യം. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഇത്രയുമാണ് ഇന്നത്തെ പ്രവർത്തനം. അതെ, തീർച്ചയായും പ്രവർത്തനം നിർത്താം. ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.